ചില കിട്ടോ എന്നൊക്കെ ചോദിക്കും മനസ്സിലായില്ല ചേട്ടാ നടക്കില്ല നടക്കാത്ത കാര്യം അത് അവിടെ കട്ടില്ല ഇനി എനിക്ക് എന്തായാലും അമ്മേന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ല ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് മാച്ചിങ് മാച്ചിങ് ഒന്ന് മാച്ചത് കട്ട് ചെയ്തൊക്കെയാണ് അപ്പൊ ഇനി ഇന്റർവ്യൂ വരില്ല അപ്പൊ എന്തൊരു കാര്യ എന്നെ മാത്രം വിളിച്ചിട്ട് ഞാനെന്താ

കേട്ടിപ്പിടി ചുമ കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് പിച്ച കൊടുക്കുന്നോ അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുന്നോ എവിടെന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വേണ്ട എന്ന് പറയാൻ അവൾക്ക് ഞങ്ങളുടെ ഒന്നും സഹായമേ വേണ്ട അത് അധികം നീട്ടത്ത് പോലും ചിലപ്പോൾ ഞാനാണിപ്പോലും അതിലേയും അതിലെന്ന് പറഞ്ഞു അവൾ അതിലെ താല്പര്യം അത്ര തന്നെ അപ്പൊ അത് അമ്മ അവള് പറഞ്ഞു അതും മതി അതിൽ കൂടുതൽ അവർ അർഹിക്കുന്നില്ല നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ കല്യാണം എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കോർപ്പറേറ്റ് ഇവന്റ് ഇവന്റ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം ഇവൻസ് നമസ്കാരം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൈൽ സ്റ്റോൺ ഇവൻസ് പ്രസന്റ് മമ്മി എൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ള അമ്മേ മോളും എന്ന് പറയണത് ആരാന്നറിയോ നമുക്ക് എന്താ പറയാ കണ്ടാൽ ഇവരെ കണ്ടാൽ അമ്മേ മോളുന്ന് തോന്നുല്ല ഇവര് എന്താ പറയാ ട്വിൻസിനെ പോലെ ശരിക്കും തോന്നാ അങ്ങനെ വിചാരിച്ച് രണ്ടുപേരും ഒരേ പോലെ വേഷം ഒക്കെ ഇട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു ട്വിൻസ് പോലെ തോന്നും ഇനി ഏറെക്കുറെ അങ്ങനെയല്ല പിന്നെ കഷ്ടിച്ച് ഒരു രണ്ട് വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരു ചേച്ചിയാണിത് എന്ന് പറഞ്ഞാൽ പറയാ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഇതുപോലൊരു ഇൻട്രോ ഇനി ജീവിതത്തിൽ വീട്ടിൽ പോയിട്ട് കേൾക്കണത് കേട്ടോ കേൾക്കുന്നുണ്ട് രണ്ട് വയസ്സ് മുപ്പതൊക്കെ പറയേണ്ട തള്ളു എല്ലാ തള്ളും അങ്ങനെയാണെങ്കിൽ ഇവൾക്കത്ര എനിക്കത്ര അതിന് നിങ്ങളും ഫില്ല് നിങ്ങൾ കേട്ടാ ഞെട്ടും നാം ഗായത്രിപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗായത്രി നമ്മുടെ സിനിമയിൽ പുതുമുഖ നായികയായിട്ട് ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഗായത്രിയുടെ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ സീരിയൽ കാണുന്ന എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ആ സീരിയലിലെ ടൈറ്റിൽ ക്യാരക്ടർ അല്ല അവർ ചെയ്തിരുന്നത് എങ്കിൽ പോലും അവർ ചെയ്ത ക്യാരക്ടറിന് ഭയങ്കര അധികം സപ്പോർട്ടും അതിന്റെ സെക്കൻഡ് പാട്ട് വന്നപ്പോൾ അവരെ കാണാത്തതിൽ കുറെ പേർക്ക് ദുഃഖവും അങ്ങനെയൊക്കെയായിട്ട് നിലീന എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ നിലീനയുടെ യഥാർത്ഥ പേര് എന്നാണ് അത് ഞാൻ െ അതങ്ങനെ ഗായത്രിയും ഗായത്രിയുടെ അമ്മയും മന്ദി ഞാൻ രണ്ടുപേർക്കും സ്വാഗതം ഒരു അമ്മയും മോളും ഞാനും എനിക്കും ഒരു മോളുണ്ട് ഞാൻ അവളെ തമ്മിൽ ഞാൻ അവളെ നോക്കും നിനക്ക് എന്റെ എന്തൊക്കെയോ ഇത് എങ്ങനെ ഇങ്ങനെ ഒരേ അച്ഛലിട്ട് വാർത്ത് ഇങ്ങനെ ഒരേ പോലെ വന്ന് നിങ്ങൾക്ക് ആറയില്ലേ ഇനി ഗായത്രി നോക്കിയിട്ട് അമ്മയെ കാണാൻ എന്താ അമ്മ എത്ര വൃത്തിയോടൊന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല അമ്മക്ക് ഇരിച്ചും ചോയ്ക്കാൻ പറ്റില്ല കാരണം അപ്പൊ പറയടി നീ എന്നെപ്പോലെ തന്നെ അത് ശെരി അത് ശെരി അല്ലേ നിങ്ങക്ക് ഉണ്ട് ഇണ്ട് കൊറേ ഫോട്ടോസ് ഒക്കെ എനിക്ക് ആദ്യ ആദ്യം ആൾക്കാര് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ പിന്നെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഇത്രയും ഭാഗം ഇത്രയും ഞങ്ങളുടെ ശബ്ദം ഭയങ്കര അല്ല പക്ഷെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ മിക്കവാറും അച്ഛന്റെ ഫോൺ വരുമ്പോ ഇവിടെ എടുക്കുമ്പോ ആ മോളെ അത് എന്റെ അടുത്ത് പറയുള്ളതൊക്കെ പറയുമ്പോ അച്ഛാ ഇത് അച്ഛ എന്റെ അച്ഛൻ ഇത് അമ്മയല്ല ഇത് ഞാനാണ് ഓ മോളായിരുന്നു ഒരുപാട് പേർക്ക് പറയും ഞങ്ങളുടെ ശബ്ദവും നല്ല എന്റെ ഫ്രണ്ട്സിനെ പറ്റിച്ചിട്ടുണ്ട് എന്തെങ്കിലും കള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇവളുടെ ഫോണെ സ്പീക്കറിലെ വർക്കാവുള്ളൂ അപ്പൊ കുട്ടിയുടെ പേരെങ്ങുമ്പം ഹലോ എടാ ചക്കര ഇവള് വിളിക്കുന്നൊക്കെ എനിക്കറിയാം ആ എടാ അത് പിന്നെ

എനിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് വരിക ഒരു പ്രണയംസ് ഒക്കെ വരും അങ്ങനെയല്ല അത് സോപ്പിട്ട് പറയും ആണോ നമ്മള് എല്ലാം മാക്സിമം പിടിച്ചെടുത്തിട്ട് ഉപദേശം അതായത് എന്താണ് രമണ രമണ എന്താ അപ്പൊ ഇവളും അല്ലാണ്ട് കൊറേ കഴിയുമ്പോ ആൾക്ക് തോന്നി ഇത്രേ നേരം ഫ്രണ്ട് ആയിട്ടിരുന്നിട്ട് അതെന്താ അമ്മയല്ലേ പറഞ്ഞ ഫ്രണ്ട് ആണെന്ന് ഫ്രണ്ടൊക്കെ ആണോ ബുദ്ധിമുട്ടാട്ടോ ഈ ഫ്രണ്ട് മദർ 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 റിലേഷൻ എ എ കണ്ണിങ് അല്ലേ പോലെ പോലെ എല്ലാം എല്ലാം പിടിച്ചെടുക്കും ചോർത്തി എടുക്കും ഇവളുടെ കൂടെയുള്ള എല്ലാ ആൺകുട്ടികൾക്കും ഒരുപാട് സുഹൃത്തു എനിക്കൊന്നും 20 25 പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത്രം ഇതെല്ലാം ഉണ്ട് ഇവരെല്ലാവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സങ്കടങ്ങൾ അല്ല അത്രക്കൊരു അവർക്കൊരു അമ്മ എന്നുള്ളതിലുപരി പോലെ ഇങ്ങനെ എപ്പോഴും വീട്ടില് വരും അവിടെത്തന്നെ എനിക്ക് രണ്ട് മക്കളല്ല ആക്ച്വലി അത്രേ എന്റെ മക്കളാ പിന്നെ ട്വിൻസ് ആണ് കേട്ടോ എന്റെ മോൻ ഒരു ബ്രദർ മോനാണ് അഞ്ചു മിനിറ്റിന് വ്യത്യാസം ഞാൻ മറ്റേ വെറുതെ ഒരു പ്രൈസ് ആയിട്ട് വന്ന എനിക്കറിയില്ലായിരുന്നു ട്വിൻസ് ആണെന്ന് ആണെന്നുവച്ച എന്റെ പ്രസവം വരെ സ്കാനേ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഫിഫ്റ്റ് മന്തിലും എന്നിട്ട് എന്റെ അച്ഛൻ ഈശ്വര വഴക്കുണ്ടാക്കുമ്പോ ഇത് എന്താ പ്രസവിക്കും സമയത്താണ് പറയണത് ഒരാളും കൂടെ ഉണ്ടോന്ന് ഡൗട്ടാ അപ്പൊ ഞാൻ എനിക്കിത്തി പേടിയാ അപ്പൊ പേടിപ്പിക്കാൻ പറയാൻ അവൻ എപ്പോഴും പറയും എടി ശരിക്കും മോൻ ഞാൻ വെറുതെ കിട്ടിയതാണ് പേര് ഗൗതമെ ഗൗതമോ ഇവിടെ പിന്നെ ഓസ്ട്രേലിയ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയില് അതിന്റെ ഹയർ ചെയ്ത് ഇപ്പം കിട്ടി ശരി അപ്പൊ നമുക്ക് ഇനി ആദ്യമേ നമുക്ക് സെഗ്മെന്റിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് ബാക്കി ബാക്കി ഓരോരോ അങ്ങനെ വെറുതെ അമ്മയായിട്ടൊന്നും അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അറിവുണ്ട് ഇതൊക്കെ അറിയണം മമ്മി അപ്പം നമ്മുടെ സെഗ്മെന്റിലേക്ക് നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിന്റെ പേര് ോ അതാണ് അമ്മയോടുള്ള നമുക്ക് ഒരു പ്രോപ്പർട്ടിയൊക്കെ വേണം ഞാനപ്പോ ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയൊക്കെ ഇതാണ് രണ്ടുപേർക്കും ഓരോ സ്ലേറ്റും പെണ്ക്കെ അങ്ങ് തരിക മലയാളം എഴുതാൻ അറിയാവുന്നായിരിക്കും മലയാളത്തിൽ എഴുതാൻ അറിയില്ലേ അത് പിന്നെ എനിക്ക് അത് മാത്രമേ അറിയാ മലയാളം എന്താണോ വെച്ചാൽ ഞങ്ങൾക്കും കൂടെ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺ ദ പ്രോസസ് ആണ് പഠിച്ചോണ്ടിരിക്കറിയാമോ അമ്മ അറിയാ ഒന്നാം ക്ലാസ് തൊട്ട് ക്ലാസ് പിന്നെ അതെ നമ്മളൊരു കോമ്പറ്റീഷനിലേക്ക് കടക്കുകയാണ് അമ്മയും മകളെയും എഴുതിപ്പിക്കുകയാണ് നോക്കിക്കാൻ സമ്മതിക്കരുത് മാത്രല്ല പെട്ടെന്ന് എഴുതി കഴിയാൻ വേണം ഒരുപാട് സമയം നമുക്ക് ആലോചിച്ചിട്ടൊന്നും എഴുതാൻ പറ്റില്ല ഇനി ആൻസർ എങ്ങാൻ തെറ്റിച്ച് കളഞ്ഞാൽ അമ്മയാണോ നോക്കില്ല പോണോ നോക്കില്ല രണ്ടുപേർക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് ആലോചിച്ച് ആലോചിച്ച് കറക്റ്റ് ആയിട്ട് കുത്തെഴുതി അപ്പോൾ ആദ്യത്തെ ചോദ്യം ഗായത്രിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാണ് ഗായത്രിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ് അമ്മ നോക്കട്ടെ വലിയ ഫ്രണ്ട് ആണ് ആനയാണ് ചക്കയാണെന്നൊക്കെ പറഞ്ഞതാണ് എത്രത്തോളം ഗായത്രി അറിയാൻ നോക്കട്ടെ ചോക്ലേറ്റ് തെറ്റിക്കാൻ പാടില്ല ആ നിനക്ക് തെറ്റിച്ചല്ല ഇത്രയും നേരം കൊടുത്ത എല്ലാം ദേവി ദേവി ഒന്ന് ഓർമ്മിപ്പിച്ചു ഇൻട്രോർമിപ്പിച്ച

ല്ല പക്ഷേ ഞാനല്ലേ കഴിക്കാറ് ഏറ്റവും കൂടുതൽ വളരെ ഡയറി വാങ്ങിക്കായിട്ടുള്ള കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെന്തറിയോ ഒരു ദിവസം വേറെ ഒരു മമ്മിയന്മയിൽ ചെയ്ത കുഞ്ഞു കുട്ടിയാ അവൾക്കറിയാം അവൾക്ക് ഇഷ്ടം ഉള്ളത് എന്നാന്ന് അമ്മയ്ക്കറിയാ അപ്പൊ അമ്മ അത് കറക്റ്റ് ആയിട്ട് എഴുതില്ലേ അതിനു വേണ്ടിട്ട് എഴുതിയാണല്ലോ പാവുന്ന വലുതൊന്നും അല്ല നമ്മുടെ മോള് സുന്ദരിയായിട്ടുള്ള മോള് തൊട്ടടുത്തിരിക്കുന്നോ ഏത് പാട്ടാ അയ്യോ പെട്ടെന്ന് പാട്ടത്തിന് ഓലത്തുമ്പോ തിരുന്ന് അതല്ലേ നമുക്ക് ഏറ്റവും വേറെ ിൽ നീരോ നല്ല നിലാവോ രണ്ടു പേരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഒരേപോലെ വന്ന് നിൽക്കുകയാണ് അതെ മനസ്സിനും ഉണ്ടാവണം ഈ ഒരു പൊരുത്തം അതെ അപ്പൊ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് ഞാൻ ഇത്രയും ടെൻഷൻ ആയിട്ടില്ല ഇല്ല അവിടെ കോപ്പി അടിക്കാം ഇത് അത് പറ്റില്ലല്ലോ അതൊന്നും ഇങ്ങനെയൊക്കെ നോക്കാം ടിവിൽ കാണും രണ്ടാമത്തെ ഗായത്രിയുടെ കൂട്ടുകാരിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഒരാൾ ോ ആ ഏതായാലും കുഴപ്പമില്ല ഹൈറ്റ് വൈസ് ഏറ്റവും ഹൈറ്റ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആളുടെ പേര് ഞാൻ വരെ കൗണ്ട് ചെയ്യാം നിന്റെ സ്കൂൾ ഫ്രണ്ട്സും കോളേജും മാത്രം നോക്കുള്ളൂ നിന്റെ അങ്ങനെ സിക്സ് ഫൈവ് ഫോ നിസ് ആണോ ക്ലോസ് സർക്കിൾ ക്ലോസ് സർക്കിൾ എന്റെ സ്കൂളൊക്കെ കോളേജൊക്കെ അമ്മ ക്ലോസ് ഫ്രണ്ട്സ് അമ്മ അമ്മ ലാസ്റ്റ് വീട്ടിൽ വീട്ടിലെ ഇവിടെ നമുക്ക് അമ്മക്ക് പനിഷ്മെന്റ് ഹലോ ഇത് എന്താ ചേച്ചി എഴുതികൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു കാണിച്ചെ ചേച്ചി എന്താ നോക്കട്ടെ വീണ്ടും എഴുതിയെന്നോക്കട്ടെ ഇടി പെട്ടെന്ന് കാണിച്ചേ കാണിച്ചേ എന്താ എഴുതി വെച്ചിരിക്കുന്ന പൊടിക്ക് ആണോ അപ്പൊ കാണിച്ചേ തെറ്റാ എനിക്ക് ആരാന്ന് പോലും മനസ്സിലായിട്ടില്ലേ ഇതൊന്നും കാണിച്ചേ ഇത് എന്താ എഴുതിയേക്കുന്നത് എന്താന്നറിയോടാ ഇവളുടെ അല്ല അല്ല ഇത് കള്ളത്തിനാണോ അല്ല ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കുത്ത് 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 എന്താ ഞാൻ നോക്കുമ്പോ എല്ലാരും സെയിം ആയിട്ട് ഒരു ശ്രുതി അല്ലേ ശ്രുതിക്ക് ഒത്തിരിയല്ലേ വ്യത്യാസമുള്ളൂ അതിനേ ഹൈടെ ആലോചിച്ചിട്ട് അതാണ് റെഡി ആയിക്കോളും പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാല് ഇനി ഞാൻ അമ്മയോട് ഒരു ഇന്റർവ്യൂവിനും വരില്ല ആക്ടിങ് സെഗ്മെന്റ് ആണ് കാണിക്കാണ് ഇനി ഞാൻ അമ്മയോട് ഒരു ഇന്റർവ്യൂനും വരില്ല എനിക്ക് മതിയായിട്ട് നിങ്ങൾ രണ്ടുപേരും നടിമാരാണ് അപ്പോൾ നിങ്ങളിലെ ആക്ടിങ് സംഭവമാണ് നമുക്ക് കാണാൻ പോണത് ഇവിടെ ഇനി ഒരിക്കലും ഞാൻ വരത്തില്ല പറഞ്ഞു പഠിഷ്മെന്റ് ചെയ്യട്ടെ നമ്മുടെ Ready, action camera. <laughs> ഇനി എനിക്ക് എന്തായാലും അമ്മേന്റെ ഇന്റർവ്യൂ ചെയ്യണ ഒരു താല്പര്യം എല്ലാ അനുസരിച്ച് തെറ്റാണ് പറഞ്ഞത് അങ്ങനെയല്ല ചക്കര ഞാൻ എന്താ വിചാരിച്ചറിയോ എല്ലാരും ഒരേ പൊക്കല്ലേ ഒരു ഇച്ചിരി ചേച്ചി ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര മാച്ചിങ് മാച്ചിങ് ഭയങ്കര മോശമായി ഇത് ഇപ്പൊ ഞാൻ അവർക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കാം ണേ ഒന്ന് എഡിറ്റ് ചെയ്തേക്കാ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എടുക്കുന്നതല്ല എപ്പോഴും അങ്ങനെ തന്നെ ഇടാറുണ്ട് നമ്മള് കട്ട് ചെയ്ത് കളയാറില്ല ഒന്നും അപ്പൊ ഇനി ഇന്റർവ്യൂല് വരില്ല അപ്പൊ എന്തൊരു കാര്യം എന്നെ മാത്രം വിളിച്ചാൽ പറ്റി കൂടെ വരില്ല അയ്യോ അയ്യോ മറ്റേ ഭഗവതി അടുത്തെങ്കിലും എനിക്ക് വീട്ടി വെച്ചിട്ട് അതെ എല്ലാം ഗായത്രി ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങളൊന്നും അതുകൊണ്ട് അവളുടെ ഫസ്റ്റ് ചോദിക്കൂ ചോദിക്കൂ ലാസ്റ്റ് ഇഷ്ടമുള്ള ഫുഡ് ചോദിക്കൂ 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 അല്ലെങ്കിൽ യാത്രകൾ ചോദിക്കും ഞാൻ എത്ര 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 ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ക്ലാസ് ഞാൻ എണ്ണേ ആദ്യം കണ്ടുപിടിച്ച നയൻത്ത് ആണ് അത് പറയാത്തതറിയില്ല മോള് പറഞ്ഞത് മാത്രം ഞാൻ ഉറക്കെ പറയണോ ആ പിന്നെ പേര് എഴുതില്ലാടാ അവർക്കിപ്പോ വേറെ ഗേൾഫ്രണ്ട് കല്യാണം കഴിച്ചു പാമ്പർ ഡിഗ്രി അതങ്ങനെന്താ ഒരു വർഷത്തിൽ കണക്കിലാണ് ആനുപാതികത്തില് പിന്നെ ഡിഗ്രിക്കുണ്ടായിരുന്നു അത് ഭയങ്കര സൈല ഭയങ്കര സങ്കടം ആയിരുന്നു സ്കൂള് മാറ്റി ബ്രേക്കപ്പ് ആയിൻ്റെ സങ്കടം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് അതെന്നോട് സത്യം പറഞ്ഞു ആ പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് കോളേജിൽ കോളേജിൽ ഉണ്ടായില്ല കോളേജിൽ ഒന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞ പിന്നെ നേരെ സിനിമയ്ക്ക് വന്നു എത്ര പൊന്നേ ഇത് കാണിച്ചേ മൂന്നു നാല് ഇപ്പൊ നാലാമത്തെ അത് അത് അതും പോയി ഒന്നും നിക്കുന്നില്ലല്ലേ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരി എന്നാൽ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ചോദിച്ചത് ഓക്കെ ഓക്കെ ശരി അടുത്തത് ഒരു ദിവസം ഗായത്രിക്ക് ഒരു ഫോറിൻ ട്രിപ്പ് ഞങ്ങൾ ഓഫർ ചെയ്യാണെന്ന് വെച്ചാൽ മൈൽ സ്റ്റോണിന് ഗായത്രിക്ക് ഒരു ഫോറിൻ ട്രിപ്പ് ഞങ്ങൾ ഗായത്രിക്ക് കൊടുക്കുന്നു അപ്പൊ ഗായത്രി ഏത് കൺട്രി ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക എനിക്കേം കൂടുതലായിരിക്കും ഏത് രാജ്യത്തേക്ക് പോവാനാണ് ഗായത്രിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക ഓ ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ ടിക്കറ്റ് ഒക്കെ തരുവാണെങ്കിൽ എന്ത് അപ്പൊ റെഡിമണ്ടി ഒരുമിച്ച് 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 നോക്കട്ടെ ദുബായ് പാരീസ് സ്വിറ്റ്സർലൻഡൊക്കെ എഴുതിയിട്ടുള്ളൂ ഇത്ര എഴുതിയിട്ടുണ്ട് അതൊന്നും അല്ല അമ്മ ഞങ്ങൾക്ക് ഇഷ്ടം ലണ്ടൻ ലണ്ടൻ മാത്രം എഴുതില്ലല്ലോ ദുബായ് എഴുതായിരുന്നു എല്ലാ കൺട്രിയും ദുബായ് അപ്പൊ വീണ്ടും അമ്മയ്ക്ക് പനിഷ്മെന്റ് വരികയാണ് അമ്മയുടെ പനിഷ്മെന്റ് വെച്ചാൽ നമ്മുടെ അച്ചാമച്ചടത്തിയിട് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ ഒരു വേറൊരു ഒരാളിപ്പോ ഫോണിൽ വരും ഫോണിലല്ലേ ഞങ്ങളുടെ ഒരു ഞങ്ങളൊരു മൈൽസ്റ്റോഴ്സിന്റെ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം അച്ചാമച്ചേടത്തിന്നാണ് പേര് ഫോണിൽ വന്നിട്ട് ഒരു പണിഷ്മെന്റ് അച്ചാമച്ചേടത്തി എന്താ പറയാൻ എന്ന് പറയാ അറിയില്ല അമ്മയെടുത്ത് ഒരു പണിഷ്മെന്റ് തരും അപ്പൊ അമ്മ ആ പണിഷ്മെന്റ് ചെയ്യണം ചെയ്യണം ഓക്കെ അച്ചാമച്ചടത്തിടെ ലൈൻ ഇപ്പൊ നിനക്ക് തരാനാണോ ഹലോ അച്ചാമച്ചേടത്തി ആ ഞാന് ഇത് ബിന്ദു ചേച്ചിക്ക് കൊടുക്കാം ഒരു പനിഷ്മെന്റ് കൊടുക്കണം ബിന്ദു ചേച്ചിക്ക് എന്ത് പനിഷ്മെന്റ് ആണ് മകളുടെ കുറിച്ച് ചില കാര്യങ്ങളും മകളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയില്ല അമ്മ അതെല്ലാം തെറ്റിച്ചു ആൻസറെ അപ്പൊ അമ്മയ്ക്ക് ഒരു പനിഷ്മെന്റ് കൊടുക്കാം നമ്മൾ അപ്പൊ എന്ത് പനിഷ്മെന്റ് അച്ചാമ്മച്ചേടത്തി ചേച്ചി ഞാന് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു ഏതോ ഒരെണ്ണം തെറ്റേനാണ് പനിഷ്മെന്റ് ഞാൻ എന്താ എനിക്ക് എന്ത് പനിഷ്മെന്റാ തരാൻ പോകുന്നേന് കെട്ടിപ്പിടി ഉമ്മ കൊടുക്കുന്നു അല്ലെങ്കിൽ രണ്ട് പിച്ച കൊടുക്കുന്നോ അല്ലെങ്കിൽ അച്ചടി കൊടുക്കുന്നോട്ടിങ്ങനെ ഒരമ്മ എന്താ പറയണ്ടേ പിന്നെ പനിഷ്മെന്റാ എന്റെ അടുത്ത് ചോദിച്ചു പോകാൻ ഇഷ്ടമുള്ള സ്ഥലം അവള് പറഞ്ഞതൊഴിയ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു അവള് ലണ്ടൻ എന്ന് പറഞ്ഞു ഞാൻ ദുബായ് സ്വിറ്റ്സർലാൻഡൊക്കെ പറഞ്ഞു അവളും പറഞ്ഞില്ല ഞാനും പറഞ്ഞില്ല അപ്പൊ എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് ചോദിക്കുന്നു ഇതിനാണോ ഞാൻ ചെയ്തത് ആ ഇത് ഓക്കേന്താ പിന്നെ ഉണ്ട് ആ വേറെന്താ ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടോ അയ്യോ നിന്നു പോയതല്ല ചേച്ചി ഞാനേ അല്ല നിർത്തിയതല്ല അതായത് ഫസ്റ്റ് ആ നമ്മുടെ പിന്നെ കൊറോണ സമയത്തായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയായി അത് കഴിഞ്ഞ പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ചെന്നൈക്ക് പോയപ്പോൾ എന്താ പറയുക ഇപ്പം തമിഴ് സീരിയലങ്ങ് ജോയിൻ ചെയ്തേണ്ടി വന്നു പിന്നെ എനിക്ക് ഇങ്ങോട്ടും ആ ചെയ്യാൻ പറ്റില്ല അതായിരുന്നു അപ്പം എന്നെ വീണ്ടും വിളിച്ചു സെക്കൻഡിൽ പക്ഷെ അപ്പോഴും ഈ തമിഴ് സീരിയൽ ചെയ്യുന്നത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും പ്രേക്ഷകർ എന്നെ ഓർക്കുന്ന സന്തോഷ വരണോ അല്ലേ അപ്പൊ അതെ അപ്പൊ കുങ്കും കുങ്കുമെന്ന് പിന്നെ കുടുംബ വിളക്കില് പ്രത്യേക അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ജോസ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ ഓടി വരാം അതെ പക്ഷെ ഇപ്പൊ അത് നിക്കാൻ ചേച്ചി ചേച്ചിയത് അല്ലേ അതെ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാം അപ്പൊ താങ്ക് യു സംസാരിക്കണ്ടേ കൊള്ളാം എന്തു ചോദിക്കൊടുക്കട്ടോ രമ്യ രമ്യ ചോദിക്ക േ അച്ചാമ്മച്ചടത്തിയെ ഞാൻ വീണ്ടും ഇപ്പൊ തന്നെ വിളിക്കാം കാരണം ഇന്റർവ്യൂ ആകെ അരമണിക്കൂറെ സമയുള്ളൂ അതിനകത്ത് അച്ചാമച്ചടത്തി എനിക്ക് ബാക്കി കൊറേ കാര്യങ്ങളില്ലേ ചോദിക്കാൻ ആടെ ഇല്ല ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ പാടെ വീണ്ടും കണക്ട് ചെയ്യാം കേട്ടോ ആ ശരി ഓക്കെ താങ്ക് യു ചോദ്യം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗായത്രിയുടെ ഏറ്റവും ടഫ് സബ്ജക്ട് കരഞ്ഞു വിളിച്ച ദിവസം മറക്കില്ല ആദ്യായിട്ട് അമ്മ പെട്ടെന്ന് എക്സാം കഴിഞ്ഞത് പൊതുവെ ടഫാണെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ അമ്മു ഭയങ്കര മാത്സ് തീരെ ഇഷ്ട പക്ഷെ ഒരിക്കലും അപ്പുവാണെങ്കിൽ തൊണ്ണൂറ്റി അങ്ങനെ കുറച്ച് പഠിക്കാം എന്റെ ബ്രദറും ഞാൻ മറ്റേ ജസ്റ്റ് പക്ഷെ അവന് ഭയങ്കര സ്നേഹം അവൻ എന്തെന്ന് വെച്ചാല് ഒളിപ്പിച്ചോയ്ക്കിവിടെ വഴക്കുറ ഞങ്ങൾ അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാ വഴക്കോറും ഒന്നും ഇല്ല പക്ഷെ അവന് പേടിയാ മാത് അപ്പം എക്സാം ടൈമിൽ ഞാനേ വിളിക്കാൻ പോയത് എന്നെ കണ്ടതാ അമ്മേ എന്നും പറഞ്ഞു പോയി അപ്പം ഞാൻ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ തോക്കും ഞാൻ തോക്കും ഞമ്മളെ ആയിക്കോട്ടെ നമ്മളെ തോറ്റോട്ടെ നമുക്ക് ഇനി എഴുതാലോന്നു അപ്പം അപ്പോൾ ഭയങ്കര സങ്കടം അപ്പം എനിക്ക് മനസ്സിലായാലും അപ്പം ഇവളോടുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ചെന്താ മോനെ ഒന്നും ഹണ്ടെടു കിട്ടില്ല അമ്മേ അപ്പം ഇവളായി ി അമ്മ ഞാൻ ഞാൻ തോന്നിട്ട് തോക്കുന്ന എനിക്ക് ഹൺഡ്രഡ് കിട്ടില്ല അത് കാരണം ആ ഒരു അമ്പത് മിനിറ്റ് പക്ഷെ ആ ദിവസം ലൈഫിൽ മറക്കാൻ പറ്റില്ല ആ വീട്ടിലെത്തിയാത്ര ദിവസങ്ങളായിരുന്നു കരച്ച എന്നിട്ട് തേർട്ടി ത്രീ അത്ര മതിയായിരുന്നു ജയിക്കാൻ ട്വൽത്തിൽ തേർട്ടി ത്രീ ആണ് പാസ് എനിക്ക് തേർട്ടി ത്രീ തന്നെ നമ്മുടെ സമയത്ത് ഫോർട്ടിയാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഞങ്ങളത് ആഘോഷിച്ചു ആക്ച്വലി അവിടെ ഒരാൾ കണ്ടിട്ട് ആരും മൈൻഡില് സത്യ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ ഞാൻ ജയിക്കുന്നുണ്ട് ായിരുന്നു ഇവിടെ ഹൺഡ്രഡ് ഇട്ടിട്ട് ആരും ചോദിക്കില്ല ഹൺഡ്രഡ് ഇല്ല അവന്റിങ് കാണിച്ചു കൊടുക്കുന്നു ഞാൻ മറ്റേ പാൽപായസൊക്കെ ഉണ്ടാക്കുന്നു കാരണം ഇനിയും ഒരു വർഷം ഇനിയും നമ്മൾ ഫീസ് കൊടുക്കണ്ടേ പ്ലസ് വൺ പ്ലസ് ടു സന്തോഷം യെസ് എനിക്ക് ആദ്യമായി ക്യാമറക്ക് മുന്നിൽ പ്രോജക്റ്റ് ആൻസർ നിന്നും അമ്മ പിന്നെ എഴുതി കഴിഞ്ഞു എന്തായിരുന്നു അത് ലഡു രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ആക്ച്വലി അതിന് മുന്നേ ഇവിടെ പിന്നെ കോളേജിലെന്താ പറയാ പിന്നെ പ്രൊജക്ട് അല്ല ഇവരുടെ പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടല്ലോ லைக் ഞാൻ മൂവി ബേസ് ചെയ്തിട്ടേ ഇപ്പോ ഇത് ജെസ്റ്റ് แชร์ ആ അടുത്ത ചോദ്യം അയ്യ പെട്ടെന്ന് പെട്ടെന്ന് റിറൈസ് ചെയ്തോ ആ ആ ഓ ഇങ്ങനെ വെല്ലുതാട്ട് എഴുതണല്ലേ കുഴപ്പമില്ല ഇപ്പോ അമ്മ ക്ലിയർ ആയിട്ട് എഴുതി എഴുതി പഠിച്ചു വരുന്നുണ്ട് സന്തോഷായി ഓക്കേ അടുത്തത് ഗായത്രിയുടെ ഭാഗ്യ നമ്പർ ലക്കി നമ്പർ ഗായത്രിയുടെ പറയിരത് പറയിര ഞാൻ അണ്ടേറ്റ് ഗായത്രിയുടെ ലക്കി നമ്പർ ഏതാണ് അങ്ങനെ അറിയില്ല പക്ഷെ ഞാൻ വരുന്ന ജനിച്ച ഡേറ്റ് നോക്കി പറഞ്ഞു ഞാൻ ഞാൻ അവിടെ വെട്ടി സോറി വെട്ടിപ്പോയി അതല്ല എന്ന് പറയാം കൂടെ വലുതായിട്ട് എഴുതിയാൽ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് മാന്യ മഹാജനങ്ങളെ കാണണ്ടേ ഡസ്റ്റർ മാന്യമഹാജനങ്ങളെ റെഡി സ്കൂളിൽ പഠിക്കുന്ന പോലെ ഓക്കെ അടുത്തത് ഗായത്രിയുടെ ലൈഫിലെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതെന്തായിരുന്നു ഐ മീൻ ഏതായിരുന്നു ഡേറ്റ് അല്ല വേണ്ടത് എന്ത് മൊമെന്റിലാണ് ഗായത്രി ഇത്ര അധികം സന്തോഷിച്ചിട്ടുള്ളത് ലൈഫില് ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് ആയിട്ടൊന്നും എഴുതണ്ട ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എന്തായിരുന്നു മാത്രം അറിയോ ആഘോഷിക്കുന്ന ആൾക്കാരാണോ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് എഴുതിനായിരുന്നു അങ്ങനെ എഴുതിയാ മതി ഏറ്റവും നമ്മൾ എൻജോയ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗായത്രിയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം അത് ഏത് നിമിഷമായിരുന്നു അമ്മക്ക് അറിയാം അമ്മേ നോക്കട്ടെ അമ്മയ്ക്ക് വീണ്ടും പനിഷ്മെന്റ് റെഡിയാക്കി വെച്ചോളൂ അമ്മയ്ക്ക് വീണ്ടും അമ്മ കഥ എഴുതുകയാണ് എഴുതുന്നതെല്ലാം വെറുതെയും വെള്ളത്തിൽ ഒലിച്ചു കളയേണ്ടില്ല രണ്ടെണ്ണു ഏതോ ഒന്നുള്ള ഒരണ്ണ പറ്റൂള്ളൂ അയ്യോ മൊത്തം അങ്ങനെ പറയല്ലേ അല്ലോട്ടോ എന്താ പറയുക

ഗായത്രിക്ക് അമ്മ പേടിയുണ്ടോ യെസ് അല്ലെങ്കിൽ നോ എഴുതി നോക്കട്ടെ ഇവിടെ ഫ്രണ്ട്സിനെ പോലെ എന്നാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അമ്മക്ക് ഗായത്രി പേടിയുണ്ടോ ഇല്ലയോ ആ ഉണ്ട് അച്ഛ പേടിന്ന് വെച്ച അങ്ങനെയല്ല ആ അങ്ങനത്തെ പറഞ്ഞത് ആക്ച്വലി പേടിയെന്ന് വെച്ചാൽ എന്താ പറയാ നല്ല ഞാൻ വെറുതെ പറയല്ല ഇല്ലല്ല അങ്ങനത്തെ പറ്റിയ ചുമ്മാ പറഞ്ഞതാ ഗായത്രിയുടെ വേറൊരു ഇന്റർവ്യൂല് കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗായത്രിയുടെ അടുത്ത് വേറെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഗായത്രി റെഡി ആണോ ഇപ്പം എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ അങ്ങനെ എന്ത് ചെയ്യാനായിട്ട് ബിൽഡിങ് ആണോ എന്നിങ്ങനെ പലരും ഗായത്രി എടുത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അതെന്തായിരുന്നു സംഭവം അങ്ങനെ അതെന്തായിരുന്നു അത് എന്താ പറയാ ഇവളെ കുറിച്ച് ഇപ്പം അച്ഛന്റെ മറ്റേ ഇത് അറിയാം ജോലി അറിയാം അല്ലെങ്കിൽ ഞങ്ങളുടെ അറിയാവുന്നവരെയൊക്കെ വളരെ ഓഡീഷനിൽ പോട്ട് മാനിട്ട് ഒരു കുഴപ്പമില്ല ഇത് അറിയാത്തവര് കാണുമല്ലോ ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് എന്തോ ഒരു അത് എന്നോടൊപ്പം ഞങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആകുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നോ പറയാ എന്നുള്ളതാണ് സോ ഐ ജസ്റ്റ് നോക്കി ചിലർ ഇങ്ങനെ കിട്ടുവോ എന്നൊക്കെ ചോദിക്കും എന്ത് കിട്ടുമോ എനിക്ക് മനസ്സിലായില്ല ലൈക് ഒബ്വിയസ്ലി ഞാനിപ്പോ ബിഗിനറും കൂടെയാണ് ഈ കിട്ടുന്ന മീനിങ് പോലും എനിക്ക് അറിയാത്തൊരു പ്രായത്തിലായിരുന്നു അപ്പൊ ഒന്നിങ്ങനെ കിട്ടുമോ എനിക്ക് അറിയാ ലൈക് വാണ്ടി ലൈക് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ലൈ ഗായത്രി അഡ്ജസ്റ്റ്മെന്റ് കിട്ടുമോ ഓക്കെ ആണോ ഓ ഇല്ല ചേട്ടാ നടക്കില്ല നടക്കാത്ത കാര്യം അത് അവിടെ കട്ട് ചെയ്തു അല്ലാതെ എനിക്ക് അവിടെ എന്ത് പവറില്ല എന്തും പറയാം പറയാനില്ല എനിക്ക് ടെൻഷനേ ഇല്ലട അമ്മൂന് നോ പറയാനും എവിടെ നല്ല ക്ലാരിറ്റി എവിടെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വേണ്ട എന്ന് പറയാൻ അവൾക്ക് ഞങ്ങളുടെ ഒന്നും സഹായമേ വേണ്ട അത് അധികം നീട്ടത്ത് പോലും ചിലപ്പോ ഞാനാണിപ്പോലും അതിലേയും അതിലെന്ന് പറയും അവൾ അതിലെ താല്പര്യ അത്ര തന്നെ അപ്പൊ അത് അമ്മ അവള് പറഞ്ഞു അതും മതി അതിൽ കൂടുതൽ അവർ അപ്പൊ അതിലൊരു സമാധാന